بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول النبي الكريم وعلى آله وصحبه أجمعين في بروج جلمايا سنغمتين دي هدرشن People's Foundation Chairman مايا M.K. محمد علي صاحب في يوغا ملقان جيدا ആദരണീയായ അമീർ മുജീബ് റഹ്മാൻ സാഹിബ് വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ സഹോദരന്മാരെ സഹോദരികളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് 2012 ആരംഭിച്ച ഈ പീപ്പിൾസ് ഫൗണ്ടേഷൻ സന്നദ്ധ സംഘടന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ മഹത്തായ ഒരു മാതൃക തന്നെയാണ് ഏതാണ്ട് 1500 വീടുകളിൽ 1000 വീട് പൂർത്തീകരിക്കുകയും 1000 വീടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 80 കോടിയോളം രൂപയുടെ വീടുകൾ പൂർത്തീകരിച്ചു ഞാൻ മുഹമ്മദ് സാഹിബിനോട് സംസാരിച്ചപ്പോൾ വാസ്തവത്തിൽ ഈ CSRI ഫണ്ടുകളാണ് കാര്യമായിട്ട് ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകൾക്കിട്ടാണ് പക്ഷേ ഇതിൽ സന്നദ്ധ സംഘടനകൾക്ക് കിട്ടുന്ന പല സംഘടനാ സംഘടനകളും CSRI ഫണ്ട് കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നതാണ് ഇതിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ സംബന്ധിച്ചിടത്തോളം CSRI ഫണ്ട് വളരെ ചെറിയ ഒരംശം മാത്രമേ ഉള്ളൂ അതേസമയത്ത് മറ്റുള്ള വ്യക്തിത്വങ്ങൾ അതായത് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സക്കാത്തും ധർമ്മവുമെല്ലാം ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇത് വിജയിപ്പിക്കാൻ കഴിയുന്നത് തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അടുത്ത 500 വീടും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംശയമില്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പീപ്പിൾ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഞാനും പീപ്പിൾസ് ഫൗണ്ടേഷനുമായിട്ട് ഈ അൽഷിഫ ഹോസ്പിറ്റലുമായിട്ട് 2-3 കാര്യങ്ങൾ ഉണ്ട് ഒന്ന് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ലിംബ് കാലില്ലാത്ത ആൾക്കാർക്ക് ജയ്പൂർ കാല് വെച്ച് കൊടുത്തിരുന്നു അതിൽ വളരെ സജീവമായി പങ്കെടുത്ത് അതിൻ്റെ ഭാഗമാക്കാൻ പീപ്പിൾ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നൽകാൻ വേണ്ടി ഞങ്ങളുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ 10 ലക്ഷം രൂപേൻ്റെ ചികിത്സ അവർ പ്രിഫർ ചെയ്യുന്ന പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ അതിൽ 30% 7 ലക്ഷം രൂപ പീപ്പിൾ ഫൗണ്ടേഷൻ തരും ബാക്കി 3 ലക്ഷം രൂപ കിംസൽ ഷിഫ ഓഫർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ നേഴ്സും പഠിക്കുന്ന 2 വിദ്യാർത്ഥിനികളെ അവരുടെ ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപ 4 അല്ല ഏതാണ്ട് 5 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഒരു 4 വർഷം കൊണ്ട് ചിലവ് വരുന്ന അതിൻ്റെ പകുതി പൈസ പീപ്പിൾസ് ഫൗണ്ടേഷൻ തരികയും ബാക്കി പൈസ ഞങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തു ആ കുട്ടികൾ 2 കുട്ടികളും ഒന്ന് വളരെ പാവപ്പെട്ട വാപ്പ കോളേജിൽ ചേർന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വാപ്പ മരിച്ചപ്പോൾ പഠിത്തം നിർത്തേണ്ട ഒരവസ്ഥ വന്നപ്പോൾ പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തു ഒന്ന് പ്രളയത്തിൽപ്പെട്ട ഒരു കുട്ടിയെയും പീപ്പിൾസ് ഫൗണ്ടേഷൻ അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും മാനുഷിക പ്രവർത്തനത്തിലായാലും വളരെ നല്ല രീതിയിൽ ധാർമ്മികമായി വളരെ പ്രൊഫഷണലിസമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവ് പഠിച്ച നമ്മളാണ് തന്നിട്ടുണ്ട് ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള കഴിവുണ്ട് ചിലർക്ക് ആരോഗ്യപരമായിട്ടുണ്ട് ചിലർക്ക് വിദ്യാഭ്യാസപരമായിട്ടുണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾ വിഭാഗങ്ങൾക്കും എത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ നിങ്ങളുടെ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ഡൽഹിയിൽ പോയിരുന്നു അവിടെ ഇതേമാതിരി തന്നെ ഒരു പിന്നെ സന്നദ്ധ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജിൻ്റെ താഴെ താമസിക്കുന്ന വീടില്ലാത്ത കുടിയില്ലാത്ത ആധാർ കാർഡില്ലാത്ത ഒന്നുമില്ലാത്ത ഒരുപാട് ജനങ്ങൾ അപ്പോൾ അവർക്ക് ഉച്ചക്ക് ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം അവർ കൊടുക്കാൻ വേണ്ടി അവിടെ കുറച്ച് ആൾക്കാർ തീരുമാനിച്ച്
അത് ഏതാണ്ട് 3000 മാർക്ക് ഉച്ചക്ക് ഒരു പൊതി ചോറാണ് കൊടുക്കുന്നത്. അത് ഈ സി എസ് ആർ ഐ ഫണ്ടിൽ നിന്ന് ഓഫർ ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ ഒരു അവിടെ നിന്ന് പറഞ്ഞ രീതിയിൽ ഇത് തുടങ്ങാനുണ്ടായ കാരണം ആ താഴത്ത് താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുപോയി അതിലുള്ള കോടിൻ്റെ അവശിഷ്ടങ്ങൾ തൂവലൊക്കെ ഉണ്ടല്ലോ, ആ തൂവലിൻ്റെ ഇടയിലുള്ള ഇറച്ചെടുത്ത് അതുകൊണ്ട് വെള്ളം ഉണ്ടാക്കി അതുകൊണ്ട് കുടിക്കുന്ന ഒരു രീതിയിലാണ്. അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എത്ര മഹാഭാഗ്യവന്മാരാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ കഴിവിൻ്റെ പരമാവധി ഇത്തരം കാര്യങ്ങൾ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അത് നമ്മുടെ ബാധ്യതയാണ്. സദക്കാത്ത് മാത്രമല്ല, സദക്കയും കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. പടച്ച തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സംഘടനയ്ക്ക് കൊടുത്ത് മുന്നോട്ട് നീങ്ങാൻ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.